സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതോടെ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് വിട്ടിലായിരിക്കുന്നത്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്താണ് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയതെന്നും ഒരു വിഭാഗം സി പി ഐ നേതാക്കൾ പറയുന്നുണ്ട്. സി പി ഐ എം ജില്ലാ നേതാക്കൾ തുടർച്ചയായി നൽകിയ പിന്തുണയെ പോലും തള്ളിയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ എത്തിയത്. നിലവിൽ നടക്കുന്ന അന്വേഷണം കാര്യമായ പുരോഗതി കാണാത്ത സാഹചര്യത്തിലും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചതെന്ന് അടുത്ത ബന്ധുക്കൾ പറയുന്നു. ആശ്വസിപ്പിക്കാനെത്തിയ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവർദ്ധൻ മാസ്റ്റർ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചതിനു ശേഷം പി പി ദിവ്യയെ പാർട്ടി കേഡർ എന്ന് വിശേഷിപ്പിച്ചത് വലിയ ചർച്ചയായി. പെട്രോൾ പമ്പ് വിവാദവുമായി ബന്ധപ്പെട്ട പരാതിക്കാരനായ പ്രശാന്തനെ പ്രതി ചേർക്കാത്തതും പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യാത്തതും സംശയങ്ങൾക്ക് വഴിവെക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇതേ പരാതി തന്നെ പാർട്ടി പ്രാദേശിക നേതൃത്വത്തിനുമുണ്ട്. പ്രശാന്തിനെതിരെ ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാത്തത് അന്വേഷണം വഴിതെറ്റിക്കാനാണെന്നും തെളിവുകൾ നശിപ്പിക്കാനാണെന്നും മറ്റൊരു ആരോപണം. നവീൻ ബാബുവിന്റെ മരണം അറിഞ്ഞതോടെ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആദ്യം എത്തിയത് സി പി ഐ എം ജില്ലാ നേതൃത്വമായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച സി പി ഐ എം നേതാക്കളും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മെല്ലെപ്പോക്കാണ് പാർട്ടി പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെ സംശയത്തോടെ നോക്കിക്കാണുന്നത്. പാർട്ടി കുടുംബാംഗമായ നവീൻ ബാബുവിന്റെ ആത്മഹത്യ അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ എം പ്രാദേശിക നേതൃത്വം. നവീൻ ബാബുവിന്റെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതോടെ ജില്ലാ നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പാർട്ടി ജില്ലാ സമ്മേളനം ആസന്നമായ സാഹചര്യത്തിൽ എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആശങ്കകൾക്കും പരാതികൾക്കും പാർട്ടി നേതൃത്വം മറുപടി നൽകേണ്ടിവരും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.